നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, പേഴ്സ് കളഞ്ഞിട്ടേന്. അപ്പോൾ ഈ പേഴ്സ് നമ്മൾ കൊടുക്കാൻ പോകണം. നമ്മൾ ഈ വണ്ടിക്ക് പോകാനായിരുന്നു. അപ്പം പക്ഷേ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പം നമ്മുടെ എൻ്റെ വണ്ടിക്ക് തന്നെ പോവാണ്. ഇതിൻ്റെ ഓണറാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് എൻ്റെ വണ്ടിയിലോട്ട് പോവാം. നമ്മൾ വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും ആരും വിളിച്ചൊന്നുമില്ല, നമ്മളെ കോണ്ടാക്റ്റിങ്ങിനും ആരുമില്ല. അപ്പം നമ്മൾ അവൻ്റെ പേഴ്സിൻ്റെ അകത്തുള്ള ഒറിജിനൽ ഐ ഡി പ്രൂഫുകളൊക്കെയാണ്. അപ്പം നമുക്കത് കൊണ്ടുകൊടുക്കാമെന്ന് വെച്ചു. ഒറിജിനൽ ഐ ഡി അല്ലേ, അപ്പം നമ്മൾ കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് വേണമെന്നുണ്ട് കൊറിയറൊക്കെ അയക്കായിരുന്നു. എനിക്കൊരാഗ്രഹം ആ പുള്ളിയെ നേരിട്ട് കണ്ടുവന്ന് കൊടുക്കാനൊരാഗ്രഹം. അപ്പം നേരിട്ട് തന്നെ കൊണ്ട് കൊടുക്കാം. നമ്മളിപ്പം എറണാകുളത്ത് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയാകുന്നു. രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ കൊണ്ട് കൊടുക്കണമെന്ന് വെച്ചതായിരുന്നു. അപ്പം കുറച്ച് പരിപാടിയൊക്കെ കാരണം നമ്മൾ വൈകിട്ടത്തേക്കത് മാറ്റി. പിന്നെ ബൈക്കിന് പോകാനിരുന്നു. ബൈക്കിന് പോയപ്പോഴേക്കും പറയുന്നത് ഇൻഷുറൻസ് ഇല്ല, കാര്യങ്ങളില്ല. ബൈക്കിന് പോകുമ്പോൾ വേറൊരു വൈബായിരുന്നു, അത് നമുക്കിൻ്റെ അകത്ത് പകർത്താൻ വേണ്ടി നല്ലൊരിതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ കാറിന് തന്നെ അത് തന്നെ സേഫാണെന്ന് തോന്നുന്നു. കാരണം മഴ വെയിൽ ബൈക്കിന് പിന്നെ ഒരു ദിവസം നമുക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച്. നമ്മളത് ഇപ്പോൾ ഈ പഴയ ഒരു ബിൽഡിങ്, അതായത് എറണാകുളം നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങാണ് നമ്മൾ ഓർമ്മ വരുന്നത്. പക്ഷേ എല്ലാവരുടെയും ധാരണ അത് ചരിഞ്ഞു പോയെന്നാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ചരിഞ്ഞിട്ടില്ല. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവർ അടുത്ത ഒരാളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം സത്യത്തിൽ ആ ബിൽഡിങ് ചരിഞ്ഞ ബിൽഡിംഗ് അല്ല കേട്ടോ. അതെന്തോ ഇഷ്യൂ കാരണം അത് ബിൽഡിങ് അത് കൺസ്ട്രക്ഷൻ വർക്കിൽ നിർത്തി വെച്ച പോകുന്നു. അപ്പം നമ്മളിത് ടോളിൻ്റെ അവിടെ എത്താറായി. ടോളിൻ്റെ അവിടെ എത്താറെന്ന് നമ്മൾ ടോൾ എന്തായാലും പേടിച്ചേനെ മാറി. നമ്മളിത് ഈ ലെഫ്റ്റ് എടുത്ത് പോകണം. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. വലിയ ലോറിയും കൊണ്ടൊന്നും ആ വഴി പോകല്ലേ കാണുന്നത് കേട്ടോ. നമ്മൾ ടോൾ എടുക്കുന്നില്ല, 80 രൂപ കേട്ടോ. അപ്പം നമ്മൾ ആ വഴി നമ്മൾ നൈസായിട്ട് എമർജൻസി അല്ലാത്തവർക്ക് നമുക്ക് ആ വഴി കയറി പോകാം, ടോള് ലാഭിക്കാം. എയർപോർട്ടൊക്കെ പോകുന്നവർക്ക് അപ്പോൾ ഈ ശ്രദ്ധിച്ചോണം. ഈ നേരെ പോകല്ലേ, നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത വഴി എടുക്കണം. എടുത്തിട്ട് നമ്മൾ ഇവിടെ ലെഫ്റ്റ് ഒരു വഴിയുണ്ട്, ചെറിയൊരു വഴിയാണ്. അതേ ഈ വഴി ജുമാ മസ്ജിദ് കുമ്പളം എന്ന് പറയുന്ന ഈ വഴി. ലോറിയൊന്നും പോകത്തില്ല, ആദ്യമേ പറയുക. ചെറിയ കാറ് ബൈക്ക്, ബൈക്കിന് പിന്നെ ടോൾ കൊടുക്കണം, അതുകൊണ്ട് സീനില്ല. അപ്പം ഈ വഴിയാണ്. ചെറിയ കാറുവാണെന്നുണ്ടെ ഒന്ന് ഒതുക്കിയൊക്കെ കൊടുത്ത് പോവാണെന്നുണ്ട് നല്ലതായിരിക്കും. 80 രൂപ ലാഭിക്കാം. ആ പൈസയ്ക്ക് നമുക്ക് വെള്ളം വെല്ലം വാങ്ങി ഓടിക്കാം. വെറുതെ എന്തിനാ അവന്മാർ കൊണ്ട് കൊടുക്കുന്നത്? കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ ടോളുകാർ. കൊടുത്ത് അവന്മാർ 2-3 ഇന്ത്യ വാങ്ങാനുള്ള പൈസ ആയിക്കാണ് ഇല്ലേ ഇവന്മാർ. ഈ പിരിച്ച് എൻ്റെയൊക്കെ കൊച്ചുനാളിൽ മുതലേ ടോള് കൊടുത്ത് പോകുന്നതാണ്. ഈ വഴി ഒക്കെ കണ്ടുപിടിച്ചത് കാര്യമായി. നമ്മുടെ ആൾക്കാരൊക്കെ ഇതുവഴി ടോൾ കൊടുക്കാതെ പോകാനുള്ള പരിപാടിയാണ് ഇവിടെ നല്ലൊരു കാണിക്കുക. എനിക്കറിയാമായിരുന്നു നമ്മുടെ വഴി. നമ്മളിത് ആലപ്പുഴ എത്തി. ഭയങ്കര കട്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കട്ട ബ്ലോക്കാണ് ഇവിടെ.
ഹെവി ബ്ലോക്ക്. ഇന്ന് എന്തോ എക്സാം വേണ്ടെന്ന് തോന്നുന്നില്ലേ, അതിൻ്റെ ആയിരിക്കും അല്ലേ ഈ ബ്ലോക്ക്. മൂന്നാലിടത്ത് കണ്ട് നമ്മളിതേ ഈ സിഗ്നൽ, ഈ സിഗ്നൽ ആലപ്പുഴ ലെഫ്റ്റ് ടൗണ് റൈറ്റ് ബൈപ്പാസ്, ബൈപ്പാസിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പം നമ്മളിതേ ഈ സിഗ്നലിലെത്തി, സിഗ്നലിൻ്റെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ടൗണ്, റൈറ്റ് പോയി കഴിഞ്ഞാൽ മറ്റേ ബൈപ്പാസ്, പുതിയ ബൈപ്പാസ്. അപ്പോൾ പാലത്തിനവിടെ ബീച്ചൊക്കെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാ മോനെ, അവന്മാർ എം വി ഡി വന്ന് ചതിച്ചു ഗൈസ്, ചതിച്ചു ഗൈസ്, എം വി ഡി വന്ന് നമ്മളെ ചതിക്കും. പോക്കറ്റിൽ നിന്ന് പേഴ്സ് താഴെ പോകുന്നത് ഈ ഒരു റേഞ്ചിലുള്ള സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ ഫോളോ ചെയ്ത് നോക്കി, ആശാനെ കിട്ടിയില്ല. ആശാനാണ് ഭയങ്കര സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്തു. സംഭവം ഇതിനടുത്ത് തന്നെ തോന്നുന്നു പുള്ളിയുടെ വീട്. നമുക്ക് ഈ പാല ഇറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാരോട് ചോദിക്കുക അല്ലേടാ. അപ്പം നമ്മൾ പുതിയ ഫ്ലൈ ഓവർ കയറിയിട്ടുണ്ട്. പുതിയ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ അതിമനോഹരമായിട്ടുള്ള കടൽ കാണാം. പക്ഷേ നമുക്ക് കടൽ കാണാൻ ഇപ്പം നിർത്താൻ പറ്റില്ല. നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് അവിടെ നിർത്താം, നിർത്തി കാണാം. പോലീസ് പൊക്കിയില്ലെങ്കിൽ, പോലീസും എം വി ഡി ഇവിടെ വട്ടമിട്ട് പറക്കുന്ന ഏരിയ, നമുക്ക് ഇവിടെ നിർത്താനേ ഒക്കത്തില്ല. ഇവിടെ ബീച്ച്, പക്ഷേ ഇവിടെ നിർത്തണം. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് നിർത്താം. ആൾക്കാരൊക്കെ നിർത്തുന്നത്, അവനൊക്കെ പണിയാ, എന്നിക്കാറും പണി വാങ്ങിക്കും അവനൊക്കെ. എം വി ഡി വന്ന അവന്മാർക്ക് പെറ്റി അടിച്ച് കൈ കൊടുക്കത്തേ ഉള്ളൂ. നമ്മുടെ ഈ ഇറവുകാട്, ഇറവുകാട് അറിയോ? ഇറവുകാട് ഇത് തന്നെയല്ലേ, വെളുമ്പറമ്പിൽ. ഓ സോറിയോ, വെളുമ്പറമ്പിൽ ഒരു ഇജാസ്, ഒരു ഇജാസ്, പയ്യന്, അച്ഛന്റെ പേര് സാബു, അച്ഛന്റെ പേര് സാബു. അറിയത്തില്ലല്ലേ ചേട്ടാ. ഈ വെളിമ്പറമ്പിൽ ഹൗസ് ചേട്ടാ, വെളിമ്പറമ്പിൽ ഹൗസ് ഇല്ല, ഇറവുകാട്, ഇറവുകാട് ഒരു സാബു, സാബു എന്നൊക്കെ പറഞ്ഞു. ഈ സാബു എന്ന് പറയുന്ന ആളുടെ പേര് ഏതാ? ഇജാസ് അഹമ്മദ് എന്നാണ് പുള്ളിയുടെ മോൻ്റെ പേര്. വെളിമ്പറമ്പിൽ ഹൗസ്. വാടറിയത്തില്ല, വെളിമ്പറമ്പിൽ സാബു. വാടൊന്നുമില്ല, വെളിമ്പറമ്പിൽ. പയ്യനെ അറിയോ? ഇല്ല. ഇളവുകാട്, ഇളവുകാട്, ഇളവുകാട്. ഇളവുകാട് ഒരു വെളിമ്പറമ്പിൽ ഹൗസ്, ഒരു ശരി. അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് ടൗണിലോട്ട് പോവാണോ? ഈ വെളിമ്പറമ്പിൽ വീടറിയോ? ഒരു ഇറവുകാട്, ഇത് എന്താണ് ലൈസൻസ് കേട്ടാ? ഒരു ഇറവുകാട് ഇതല്ലേ, ഇറവുകാട്. ഇവിടെ ഒരു വെളിമ്പറമ്പിൽ വീട് ആണോ? ശരി എന്ന്. ആ അങ്ങോട്ട് പോകാനാണോ? അങ്ങോട്ട് പോകാനാണോ? ഒരു സാബു അറിയോ? സാബു, സാബു വെളിമ്പറമ്പിൽ ഹൗസ്. അതെ 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 അതെ, അതെ സാബു. അവർക്ക് ആരെങ്കിലും കണ്ടാൽ മതി. എന്താ ഇത് കളഞ്ഞിട്ടേ? കൊടുക്കാൻ വേണ്ടിട്ടാണ്.
നേരെയാണോ കൊണ്ട കളഞ്ഞിട്ട് പേഴ്സ് അറിയോ വീട് കണ്ടുപിടിക്കാറായി. അപ്പം ചേട്ടന്മാർ നമ്മളെ വഴി കാണിച്ചു തരാൻ കൊണ്ടുവന്നുണ്ട്. ഇതാണോ ജാസ്? അല്ല, ഇവിടോട്ട് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളി. കാരണം ബൈപ്പാസ് വെച്ചാ ഇത് കളഞ്ഞു കിട്ടിയത്. അവരെ വീട്ടിൽ കൊടുത്താലും മതി, കുഴപ്പമില്ല. അവിടെ ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. പണിപാളിയോ അവരുടെ ബന്ധുക്കാരെവിടെ ഉണ്ട്? അല്ല, അവന്റെ വീട്ടിൽ പോയി ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് പുള്ളിയെ നോക്കിയിരിക്കുക. അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേട്ടന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇങ്ങോട്ട് വരിക. ഇവിടെ വണ്ടി ഇവിടെ ഏതോ സ്ഥലത്തായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഇവിടുന്ന് താമസം മാറിപ്പോയിട്ടുണ്ട്. അപ്പം വേറെ ഏതോ വീട്ടിൽ പുള്ളി ഉണ്ട്. അപ്പം പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട്. പുള്ളി വരുന്നുണ്ട്. റെഡ് ഒരു ഡിയോ വരെ. അപ്പോൾ അങ്ങനെ ഇജാസ് നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. പറന്നു വരുന്നു. അപ്പം പോക്കറ്റിന് തെറിച്ചു പോയി. ഞാൻ കാണുന്നുണ്ട് ടെൻഷൻ അടിച്ചു കാണുമായിരിക്കും അല്ലേ. ഇത് പിന്നെ എ ടി എം കാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഐശ്വര്യമായിട്ട് അങ്ങ് വന്നേക്കാം. എന്റെ പുറകിൽ ഒത്തിരി വന്നു, പക്ഷെ കിട്ടിയില്ല. മാസ്ക് ഒക്കെ നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനല് വിഷ്ണു കേരള ട്രാവലർ. താങ്ക്സ്. ഇനി സൂക്ഷിക്കുമല്ലോ. ഞാൻ ഡയറക്റ്റ് വീട്ടിൽ വരാൻ തുടങ്ങിയത് നമ്മളെ സഹായിച്ചത് ചേട്ടന്മാരുടെ പേരെന്ന് പറഞ്ഞു. എനിക്കറിയാം അല്ല ഈ ചേട്ടന്മാരുടെ പേരൊക്കെ എന്ന് പറഞ്ഞു. വന്നു വരും കേട്ടോ. സാജിദ്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മളെ സഹായിച്ചത്, ഹെൽപ്പ് ചെയ്തത്. അപ്പൊ പേര് ഇജാസിനെ. ഇജാസിന് ഞാൻ ഒത്തിരി ഇത് ഷെയർ ചെയ്തായിരുന്നു ഞാൻ കേട്ടോ. ആരും ഷെയർ ഒന്നും ചെയ്തില്ല. അപ്പൊ ഷെയർ ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പൊ ആള് ഹാപ്പിയാണ്. മാസ്ക് ഒന്നും അഴിച്ചു. എല്ലാരും കാണണ്ടേ, ആൾക്കാര് എല്ലാരും ഷെയർ ചെയ്തോണ്ടിരിക്കും ആളെ കാണണി. സേഫ് ആയിട്ട് വെക്കുക എല്ലാം. ഓക്കെ. വീട്ടില് അതിന്റെ അടുത്ത് ഉമ്മയുടെ ഉപ്പയുടെ ഫോട്ടോ ഉണ്ടല്ലേ. ഫോട്ടോ ഉണ്ട്. അപ്പൊ ഐഡി ഒറിജിനൽ ഐഡിയ തോന്നുന്നല്ലേ. ഞാൻ എന്തെങ്കിലും ബ്ലോക്ക് വല്ലതും ചെയ്തായിരുന്നു. ബ്ലോക്ക് ചെയ്ത് എനിക്ക് തോന്നി ബ്ലോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യണം. അതാ പിന്നെ ഒറിജിനൽ ലൈസൻസ് എടുക്കാൻ ഭയങ്കര ഫോർമാലിറ്റി ആയിരിക്കും. പിന്നെ ആധാർ ഒറിജിനൽ. പിന്നെ ഡോളറോ റിയാലുണ്ടായിരുന്നു. അപ്പം ഹാപ്പിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് പോട്ടെ. അപ്പൊ ശരിയെന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാം. കേരള ട്രാവലർ സപ്പോർട്ട് ചെയ്യാം. ശരിയെന്ന്.
ഇത് നമ്മളിനി ഇപ്പം ചെറിയ ബീച്ചൊക്കെ കണ്ട് ബീച്ച് കാണുന്നിടത്താണോ നിനക്ക് പോകേണ്ട സ്ഥലം? അല്ല ഇനി പോവാം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങി പുള്ളി ഹാപ്പിയാണ്, നമ്മളെ ഹാപ്പി, പുള്ളി ഹാപ്പി. അപ്പം നമുക്കിതൊക്കെയല്ലേ ചെറിയൊരു സന്തോഷം. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തായിരുന്നു, കുറച്ച് പേര് ഷെയർ ചെയ്തായിരുന്നു, അവർക്കെല്ലാം ബിഗ് താങ്ക്സ്. അപ്പം നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻ്റെ എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതേ ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് അതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്. ബീച്ച് സൈഡിലേക്ക് ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഞങ്ങളെ പോലീസ് അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴത്തേന് ഞങ്ങൾ ഇപ്പുറത്തോട്ട് പോകുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളുമൊക്കെ പിള്ളേരൊക്കെ കളിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിക്ക് പോവാണ് ഞാൻ. അപ്പം എൻ്റെ ക്യാമറമാനെ കണ്ടത് എങ്ക്, ഇതാണ് അമൽ. ക്യാമറ ഇത്രയും നേരം നമ്മളോട് ഉണ്ടായിരുന്ന അമലാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്ത പുള്ളിയാണ്. അപ്പം നിങ്ങൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും, നാളെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പം നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യണം. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരുത്തുള്ളൂ. അപ്പം അടുത്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്. അപ്പോൾ എന്താ കാണുന്നതാണ് ക്ലോക്ക് ഹൗസ്. നമ്മളിവിടെ ഉണ്ട്, നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ പോയതാണ്, പക്ഷേ ബീച്ചിൽ അവിടെ ഭയങ്കരമായിട്ട് കർശനമായിട്ട് ലൈറ്റ് ഹൗസ് എന്നാടാ, ലൈറ്റ് ഹൗസ് അല്ല ക്ലോക്ക് ഹൗസ് അത് ആണ്.